പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ രാത്രിയിൽ ദൈവത്തിന്റെ വചനം ശ്രവിക്കുവാൻ നമുക്ക് ക്രൈസ്തവ എഴുത്തുകുറിയുടെ ഈ കൺവെൻഷനിൽ ഇടയാക്കിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയ സഹോദരൻ ബെൻസൺ മത്തായി പാസ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ദൈവവചനം കേൾക്കുവാൻ കഴിഞ്ഞു. അതുപോലെ അബിന്റെ പാട്ടുകളും. എന്നാൽ ഇന്ന് നമുക്ക് ബ്ലസൻ നമ്മുടെ കൂടെ പാടുവാനുണ്ടായിരുന്നു. ബ്ലസന്റെ പാട്ടുകൾ വാസ്തവത്തിൽ നിത്യതയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന എന്ന് പറയുന്ന ആ പാട്ടുകൾ. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് പലപ്പോഴും നമ്മുടെ പാട്ടുകളൊക്കെ നമ്മളെ നിത്യതയിലേക്ക് അടുപ്പിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സങ്കടം തോന്നും. നിത്യതയെക്കുറിച്ചൊരു അക്ഷരം പോലും മിണ്ടാത്ത പാട്ടുകളാണ് പലപ്പോഴും ഉള്ളത്. ചിലപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഓരോ കാലഘട്ടത്തിലും ഈ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചാണ് പ്രസംഗങ്ങളും വരുന്നത്, പാട്ടുകളും ഒക്കെ വരുന്നത്. പോൾ വാഷർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ദുരുപദേശക്കാരെന്ന് പറയുന്നത് ദൈവം മനുഷ്യന്റെ ദുർമോഹത്തിന് കൊടുത്ത മറുപടിയാണ് എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. അവർ ചോദിക്കുന്നത്, നമ്മള് സങ്കീർത്തനത്തില് ഒരു വാക്യമുണ്ടല്ലോ, അവരുടെ കൊതിക്ക് അവർ ചോദിച്ചത് അവർക്ക് കൊടുത്തു, അവരുടെ കൊതിക്ക് മതി വന്നു എന്ന് പറയുന്നത് പോലെ. പണ്ട് നമ്മുടെ പിതാക്കന്മാർക്കൊക്കെ സ്വർഗവും നിത്യതയും ഒക്കെ മതിയായിരുന്നു. അന്നത്തെ പാട്ടുകളും പ്രസംഗവും എല്ലാം നിത്യതയെക്കുറിച്ചായിരുന്നു. ആദ്യത്തെ തലമുറയിൽ അങ്ങനെ ആയിരുന്നു. രണ്ടാമത്തെ തലമുറ വന്നപ്പോൾ, അപ്പൊ അന്ന് ഈ പറയുന്ന ഈ പ്രോസ്പെരിറ്റിക്കാർക്കൊന്നും അടുക്കാൻ പറ്റത്തില്ലായിരുന്നു നമ്മുടെ പിതാക്കന്മാരുണ്ടായിരുന്ന കാലത്തൊക്കെ. അപ്പൊ കുറച്ച് അടുത്ത തലമുറ വന്നപ്പോൾ നമ്മൾ പറയാൻ തുടങ്ങി, അല്ല നിത്യതയിൽ വേണം, വേണ്ടാന്നൊന്നും പറയുന്നില്ല. പിന്നെ നമ്മൾ ഇവിടെയോ ജീവിക്കുന്നത്, അപ്പൊ നമുക്ക് ഇവിടെയും വല്ലതും വേണ്ടായോ? അപ്പൊ പിശാച് പറഞ്ഞു, എടാ ഇപ്പോഴാ നല്ല സമയം, ചെന്ന് പറ ഇവിടെ കിട്ടുമെന്ന് പറ. കാര്യം നേരത്തെ നമ്മുടെ പിതാക്കന്മാരൊക്കെ പറഞ്ഞ എന്തോ, ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എന്റെ താതന്റെ സന്നിധ ചെന്നാൽ മതി. അതൊക്കെയായിരുന്നു ആദ്യത്തെ പാട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെയും കിട്ടും, ഇവിടെ കിട്ടണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതായി പാട്ടൊക്കെ. പാട്ട് മോശമൊന്നും ആണെന്നുള്ളതല്ല, ചിലപ്പോൾ പാടുന്നൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് പാടും. എന്റെ ആഹാരം ഞാൻ തന്നെ തിന്നുമെന്നൊക്കെ പാടിക്കളയും, വേറെ ആർക്കും കൊടുക്കുകയില്ല, ഞാൻ തന്നെ തിന്നുകയല്ല, ഞാൻ തന്നെ തിന്നുമെന്ന്, കാര്യം വേറെ ആർക്കും കൊടുക്കത്തില്ലെന്നുള്ള നെല്ലിലൊക്കെ പാടാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഭൂമിയിലെ കാര്യങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ പ്രസംഗങ്ങളും ഭൂമിയിലെ കാര്യങ്ങളെ കുറിച്ചായി. എന്നാൽ എന്റെ തലമുറയും ഞങ്ങളെ കഴിഞ്ഞ തലമുറയൊക്കെ ഉണ്ടല്ലോ, അവര് കുറച്ചൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടൊക്കെ വന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് അവർക്ക് വല്ലതൊക്കെ സമ്പാദിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ സമ്പാദ്യങ്ങൾ നിനക്ക് ദൈവം ഒരു നന്മ ഒരുക്കിയിരിക്കുന്നു, 2018 8-ാം മാസത്തിൽ നിനക്ക് ഒരു നന്മ ഒരുക്കിയിരിക്കുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ മാനിക്കും, അങ്ങനെ കുറച്ച് വാക്കുകൾ നമുക്ക് കിട്ടും. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും വേണ്ട, അവർക്ക് ഇവിടെ സമ്പാദ്യം പോലും വേണ്ട, അവനെ ആ പാടെ സുഖിച്ചാ മതി, വേറെ ഒന്നും വേണ്ട. അപ്പൊ പിശാച് ഗ്രേസുകാരെ വിട്ടു, പറഞ്ഞു സുഖിച്ചോടാ, ഒരു കുഴപ്പവും ഇല്ല, നീ പാപം ചെയ്യുമ്പോൾ കൃപയിൽ നിന്ന് വീഴുമൊന്നും അല്ല, കൃപയിലേക്ക് വീഴുകയാണ്, മെത്തപ്പുറത്തോട്ട് വീഴുന്നത് പോലെ, അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല, സുഖിച്ചോ. അപ്പോൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്ന, അതാണ് അതിനകത്ത് ഒരു പ്രശ്നം, അതിനനുസരിച്ചുള്ള പ്രസംഗങ്ങൾ ഉണ്ടായി, അതിനനുസരിച്ചുള്ള പാട്ടുകൾ ഉണ്ടായി. അതിനിടയിലെ ബ്ലസന്റെ പാട്ടുകൾ വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശ്വാസമാണ്, എന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന. ഇന്ന് ബ്ലസൻ പറഞ്ഞപ്പോഴും പറഞ്ഞൊരു കാര്യം അതാണ്, നമ്മൾ നിത്യതയോട് കുറച്ചുകൂടെ അടുക്കാനായി. ആ രീതിയില് ക്രൈസ്തവ എഴുത്തുകൂര ആ നിലയിൽ ജനങ്ങളെ നിത്യതയോട് അടുപ്പിക്കുന്ന ആ കാര്യത്തിലായിരിക്കണം നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ. കാരണം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്, നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനമില്ലായ്മയാണ് ഇന്ന് നഷ്ടപ്പെടുന്നത്. നിത്യതയെക്കുറിച്ച് ദർശനമില്ലെങ്കിൽ ബാക്കി എല്ലാത്തിനും പ്രശ്നങ്ങളാണ്. ഞാനിന്ന് നമ്മുടെ ലിമിറ്റഡ് ടൈമില് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വളരെ കോമൺ ആയിട്ടുള്ള പാസേജാണ് നമ്മൾ വായിക്കുന്നത്. അതിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ,
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പൊ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ നമ്മൾ ഈ വേദവസം വായിക്കുമ്പോൾ പോലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് രണ്ട് വാക്യങ്ങളുണ്ട്, ആ വാക്യങ്ങൾ വരുമ്പം അതിന്റെ മുകളിലും താഴെയുള്ള ഒന്നും വായിക്കത്തില്ല. അതൊരു വലിയ ഇഷ്യൂ ആണ്. അപ്പൊ ഇവിടെ ഇത് പറയും, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കലുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പക്ഷെ അടുത്തത് പറയുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എന്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, അത് പറയുന്നില്ല. അപ്പൊ നമ്മുടെ എല്ലാം പ്രശ്നം ഇതാണ്, വാക്യം നമുക്കിഷ്ടമുള്ള വാക്യങ്ങൾ മാത്രമേ വായിക്കത്തുള്ളൂ, അതിന്റെ മുകളിലും താഴെയുള്ളത് എന്താണെന്ന് അറിയില്ല. ഇപ്പൊ ഈ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. പക്ഷെ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു വലിയ ഒരു ഡിഫറൻസ് നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായി ആദ്യം പരിശ്രമിക്കുന്നത് യേശുവിനെ, ഹീ ഈസ് ഇൻട്രൊഡ്യൂസിങ് ജീസസ് ആസ് ദ കിങ് ഓഫ് ഇസ്രായേൽ ഓർ ദ കമ്മി പ്രോമിസ് മെസ്സായ. യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് ലേഖനം എഴുതുന്ന, സുവിശേഷം എഴുതുന്നത് നമുക്കറിയാം. അപ്പോൾ വരുവാനുള്ള മശിഹ എന്ന നിലയിലാണ് യേശുവിനെ പരിചയപ്പെടുത്തുന്നത് മുഴുവൻ. യേശു വന്നപ്പോൾ യേശു തന്നെ പറയുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. യോഹന്നാൻ അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ജീസസ് വാസ് പ്രൊക്ലൈമിംഗ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ആൻഡ് ഓൾസോ മാത്യു ചാപ്റ്റർ 5-7 വായിക്കുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതെന്ന് തന്നെയല്ല, ദൈവരാജ്യത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും നമ്മൾ വളരെ കൃത്യമായിട്ട് കർത്താവ് നൽകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത്, ഞാൻ ഓടിച്ചങ്ങ് പറയുകയാണ്, പിന്നീട് നമ്മൾ കാണുന്നത് യേശു കർത്താവിന്റെ പല പ്രവൃത്തികൾ, പ്രത്യേകിച്ച് പല അത്ഭുത പ്രവൃത്തികളും വീര്യപ്രവൃത്തികളും ഒക്കെയാണ്. എന്നാൽ 11-ാം അധ്യായം വന്നപ്പോഴത്തേക്ക് സംഭവത്തിന് ഒരു ടേൺ ഉണ്ടായി. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, യേശു വന്നവര് ശിഷ്യന്മാരോട് കൽപ്പിച്ച് അതത് പട്ടണങ്ങളിൽ ഉപദേശിക്കാനും പ്രസംഗിക്കാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമെന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു തന്നെയാണോ വരുവാനുള്ള മശിഹ എന്നൊരു സംശയം അവന്റെ മനസ്സിലുണ്ടായി. അപ്പൊ ആദ്യമൊക്കെ നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാകും, ഇതെന്താ യോഹന്നാൻ ഇങ്ങനെ ചിന്തിക്കാൻ കാര്യം? അതിനൊരു റീസൺ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, യോഹന്നാൻ സ്നാപകൻ ശരിക്കും പഴയ നിയമത്തിലെ ഒരു പ്രവാചകന്റെ പ്രതിനിധിയാണ്. പഴയ നിയമ പ്രവാചകന്മാർക്കെല്ലാം പറ്റിയതായ ഒരു പ്രതിസന്ധി, അത് യോഹന്നാനും പറ്റിയിട്ടുണ്ട്. യോഹന്നാൻ പ്രസംഗിച്ച പ്രധാനപ്പെട്ട കാര്യം മാനസാന്തരപ്പെടുവിൻ. എന്നാൽ അതിനോട് ചേർന്ന് പറയുന്നു, ഇപ്പോൾ പരീശന്മാരൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പറയുന്നത് എന്താണ്? ഇപ്പോൾ തന്നെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, ഫലം കായ്ക്കാത്ത വൃക്ഷത്തെയൊക്കെയും വെട്ടി തീയിലിട്ട് കളയും. അപ്പോൾ യോഹന്നാന്റെ പ്രസംഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ന്യായവിധിയാണ്. അപ്പൊ യോഹന്നാൻ പ്രതീക്ഷിച്ചത് യേശു വരുമ്പോൾ ഈ ന്യായവിധി നിർവഹിക്കും എന്നാണ്. പക്ഷേ യോഹന്നാൻ കേൾക്കുന്നതൊക്കെ ന്യായവിധി അല്ല, പ്രത്യുത യേശു വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇടപെടുന്നത്. അപ്പൊ യോഹന്നാൻ ഒരു സംശയം, ന്യായവിധി എന്താ നടക്കാത്തത്? ഇനി ഇവൻ തന്നെയാണോ വരുന്നത്? നാച്ചുറലി ഉണ്ടാകാൻ സാധ്യതയുള്ളതായ ഒരു വലിയ പ്രതിസന്ധി യോഹന്നാൻ നേരിടുകയാണ്. കാര്യം, യേശുവിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ന്യായവിധിയുടെ ഒരു വലിയ സന്ദേശം നമ്മൾ കാണുന്നില്ല, അല്ലെങ്കിൽ ആ ന്യായവിധി കാണുന്നില്ല. അപ്പൊ യോഹന്നാൻ നാച്ചുറലി ഒരു സംശയം ഉണ്ടായി, ശരിക്കും ഇതാണോ വരുവാനുള്ള മശിഹ എന്നുള്ള ഒരു സംശയം ഉണ്ടായി. ഇതില് ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമ പ്രവാചകന്മാർക്കെല്ലാം ഉണ്ടായ ഒരു പ്രശ്നമുണ്ട്, യേശു അല്ലെങ്കിൽ മശിഹയുടെ രണ്ട് വരവുകളെ കുറിച്ച് അവർക്ക്
വേർതിരിച്ച് കാണാനായിട്ട് കഴിഞ്ഞില്ല. അതാണ് പ്രശ്നം. അത് യോഹനാന് സംഭവിച്ചു. ദൈവം ന്യായവിധിക്കായി ഇറങ്ങി വരുമെന്ന് മലാഖിയുടെ പ്രവചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ നമ്മൾ കാണുന്നത് അതാണ്, ന്യായവിധിക്കായിട്ട് ഇറങ്ങി വരും. പക്ഷെ ന്യായവിധിക്കായി ഇറങ്ങി വരുന്നതിന് മുമ്പ് യേശു ദൈവത്തിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാൻ വരുന്നു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അതിനെയും ന്യായവിധിയെയും ഒരുമിച്ചാണ് ഇവർ കാണുന്നത്. എന്നാൽ യേശു കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നസറത്ത് പ്രഖ്യാപനത്തിൽ ദൈവത്തിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും അവനെ അയച്ചിരിക്കുന്നു എന്ന വാക്ക് പറയുന്നത്, അല്ലെങ്കിൽ യെശയ്യാ പ്രവചനത്തിൽ വാക്യം പറയുമ്പോൾ ദൈവത്തിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനായിട്ട് അവൻ എന്നെ അയച്ചിരിക്കുന്നു. പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, യേശു ആ വാക്യം വായിച്ചപ്പോൾ നമ്മുടെ തോട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യെശയ്യാവിന്റെ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ദൈവത്തിന്റെ പ്രസാദ വർഷവും അവന്റെ പ്രതികാര ദിവസവും ഇത് രണ്ടും കൂടെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് പഴയ നിയമ പ്രവാചകൻ. പക്ഷെ യേശു ആ വാക്യം വായിച്ചപ്പോൾ അതിനകത്തെ പ്രതികാര ദിവസത്തിന്റെ കാര്യം വിട്ടുകളഞ്ഞു. നമ്മൾ വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം അതാണ്. കാരണം യേശു പറഞ്ഞത് ഞാൻ ഇപ്പോൾ വന്നത് പ്രസാദ വർഷം പ്രസംഗിക്കാനാണ്, ഇനി ഒരു വരവുണ്ട്, അത് പ്രതികാര ദിവസത്തിനായിട്ടാണ്. ഈ ഡിഫറൻസ് പലപ്പോഴും പഴയ നിയമ പ്രവാചകന്മാർക്ക് മനസ്സിലായില്ല. നമ്മൾ ഈ ചക്രവാളങ്ങളിലേക്ക് നോക്കുമ്പോൾ, ഈ മലകൾ ഇങ്ങനെ ഉയർന്നുയർന്ന് നിൽക്കുമ്പോൾ ഒരു മലയുടെ അപ്പുറത്തെ മലയ്ക്ക്, നമ്മൾ ഇരിക്കുന്നത് ഈ രണ്ട് മല തൊട്ടു തൊട്ടായിരിക്കുന്നതെന്നാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഈ രണ്ട് മലയുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ പട്ടണങ്ങളുണ്ട്, അവിടെ ആളുകളുണ്ട്. പക്ഷേ ഇപ്പുറത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ മലയുടെ ഇടയിലുള്ള ഗ്യാപ്പ് കാണാൻ കഴിയില്ല. ഇത് പഴയ നിയമ പ്രവാചകന്മാർക്കുണ്ടായ ഒരു പ്രശ്നമാണ്. യേശുവിന്റെ 1-ാമത്തെ വരവും 2-ാമത്തെ വരവും തമ്മിലുള്ള ഗ്യാപ്പ് അവരിൽ പലരും കണ്ടില്ല. അത് യോഹന്നാനും കണ്ടില്ല. അതുകൊണ്ട് യേശു എന്തുകൊണ്ട് ന്യായവിധി നടത്തുന്നില്ല എന്നുള്ള സംശയത്തിലാണ് അവൻ ചോദിക്കുന്നത്. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കാനുള്ള ഒരു കാരണം. എന്നാൽ ഇത് രണ്ടും സത്യമല്ലേ? തീർച്ചയായിട്ടും ഇത് രണ്ടും സത്യമാണ്. അവന്റെ 1-ാമത്തെ വരവ് പ്രസാദ വർഷം പ്രസംഗിക്കുവാൻ വേണ്ടിയാണ്. പക്ഷെ പ്രതികാര ദിവസം വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം തന്നെ അതിന്റെ 3-ാം അധ്യായത്തിൽ നമ്മൾ 16-ാമത്തെ വാക്യം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അടുത്ത വാക്യം, ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്ര. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. പക്ഷേ അടുത്ത വാക്യം നമ്മൾ അദ്ദേഹം അതോട് ചേർന്ന് പറയുന്നത്, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ഇരുളുള്ളതാകയാൽ അവൻ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അപ്പോൾ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനാണ്. അതാണ് കർത്താവിന്റെ 1-ാമത്തെ വരവിൽ സംഭവിച്ചതായ കാര്യം. എന്നാൽ ന്യായവിധി എന്നുള്ളത് ദൈവം തന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞില്ല. അടുത്ത ഒരു വരവ് വരുന്നുണ്ട്, അത് ന്യായവിധിക്കായിട്ടാണ്. പിന്നെ ഒരു കാര്യം, 1-ാമത്തേത് പ്രസാദ വർഷവും അടുത്തത് പ്രതികാര ദിവസവുമാണ്. പ്രസാദ വർഷം ഒത്തിരി നീണ്ടുപോയി ഇല്ലേ? 12,000 വർഷമായിട്ട് പ്രസാദ വർഷമാണ്.
പക്ഷെ ന്യായവിധി വർഷമൊന്നുമില്ല, ന്യായവിധി ഒറ്റ ദിവസം തന്നെ വന്നു കളയും. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? അവന്റെ പ്രതികാര ദിവസം അത് വരുന്നുണ്ട്, അത് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഇന്ന് മനസ്സിലാക്കുന്നില്ല. പ്രസാദ വർഷം ഇച്ചിരി നീണ്ടുപോയത് കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത്, കർത്താവ് തന്നെ പറഞ്ഞല്ലോ ഞാൻ വന്നത് ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ തേടി വന്നത്. എന്തോ ഒക്കെ നമ്മുടെ മനസ്സിൽ കയറിയിട്ടുണ്ട്, ഇനി വരുന്നതും പാപികളെ തേടിയായിരിക്കും. ഇനി വരുന്നത് പാപികളെ തേടിയൊന്നുമല്ല, ശുദ്ധയും നിഷ്കളങ്കതയും നിഷ്കളങ്കയും കറ ചുളുക്കം വാട്ടം മാലിന്യം ഇവയൊന്നുമില്ലാത്ത ഒരു നിർമ്മല കന്യകയെ തിരക്കി അവൻ വരുന്നത്. ഇനി അവൻ വരുന്നത് പാപികൾക്ക് പ്രതികാരവുമായിട്ടാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ദൈവത്തിന്റെ പ്രസാദ വർഷത്തിൽ അവനിൽ ആശ്രയിച്ച് അവനിൽ വിശ്വസിച്ച് അവന് നമ്മുടെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്ത് അവന്റെ അനുഗാമിയായി തീരുന്നവന് രക്ഷയുണ്ട്. അവനിൽ ആശ്രയിക്കാതെ സ്വയത്തിൽ ആശ്രയിച്ച് വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നവന്, അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിക്കുന്നവന് ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് ഈ യോഹന്നാന്റെ അടുത്തുനിന്ന് ആളുകൾ വന്നിട്ട് ചോദിച്ചു, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ? യോഹന്നാൻ ആള് മോശമൊന്നുമല്ല. അവരൊരു ചെറിയ സംശയം ഉണ്ടായി, നാച്ചുറലാണ്, ആർക്കും ഉണ്ടാകാം. കാരണം അവൻ തിരുവെഴുത്തുകൾ മൊത്തമായി വിശ്വസിച്ച ആളാണ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ എല്ലാ വചനവും അവൻ വിശ്വസിച്ചു. പക്ഷെ ഇതിനിടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് അവന് കാണാൻ കഴിഞ്ഞില്ല, അത് പഴയ നിയമ പ്രവാചകന്മാർക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് യേശു ന്യായവിധിക്ക് വേണ്ടി വരുന്നത് ഇനി അടുത്ത വരവിലാണെന്നുള്ളത് മനസ്സിലാക്കാൻ അവന് പരാജയപ്പെട്ടപ്പോഴാണ് വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന് യോഹന്നാൻ ചോദിക്കാനുള്ള കാരണം. എന്നാൽ അവൻ പോയി കഴിഞ്ഞപ്പോൾ യേശു യോഹന്നാനെ കുറിച്ച് വളരെ വളരെ പ്രതീക്ഷാനിർഫലമായ പ്രത്യാശ, അല്ലെങ്കിൽ യുനോ അപ്രീസിയേഷന്റെ അങ്ങേ അറ്റത്തെ അപ്രീസിയേഷൻ, സ്ത്രീകളിൽ നിന്ന് ജനിച്ച ഒരുവനും യോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന് പറയുന്ന നിലയിൽ അത്രയ്ക്ക് വലിയ അപ്രീസിയേഷൻ യോഹന്നാന് കൊടുക്കുകയാണ്. എന്നാൽ നമ്മൾ അവിടെ നിന്ന് താഴോട്ട് വായിക്കുമ്പോൾ, സമയമില്ല, അതെല്ലാം ഓരോന്ന് പറയുകയാണെങ്കിലും 20 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം, സമയത്തിന്റെ പരിമിതി കൊണ്ടാണ്. പിന്നെ അവൻ തന്റെ വീര്യപ്രവൃത്തികളൊക്കെ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. അതിനു മുമ്പ് യേശു പറയുന്നുണ്ട് ഈ ജനങ്ങളുടെ വലിയൊരു പ്രശ്നം, അവര് ശിശുക്ക അവര് കുഴലൂതി, അതൊക്കെ ഞാൻ വിവരിക്കുന്നില്ല. എങ്കിലും അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, യോഹന്നാൻ കഴിക്കാതെയും കുടിക്കാതെയും എന്താണ് മാർദ്ദവസ്ത്രം ധരിക്കാതെയും ഒക്കെ വന്നു. അപ്പോ അവനെ ജനങ്ങൾ തിരസ്കരിച്ചു. എന്നാൽ യേശു ജനങ്ങളോട് ഇടപഴകിക്കൊണ്ട്, യോഹന്നാൻ മരുഭൂമിയിൽ നിന്നാണ് വരുന്നത്, യേശു ജനങ്ങളോട് ഇടപഴകിക്കൊണ്ടാ വരുന്നത്, അവനെയും തിരസ്കരിച്ചു. ജനങ്ങളുടെ ഈ മനസ്സില്ലായ്മ, അല്ലെങ്കിൽ അവരുടെ മനസ്സിന്റെ അതിനെ അത് വെച്ചിട്ട്, അത് തന്നെയല്ല യോഹന്നാൻ അത്ഭുതങ്ങൾ ഒന്നും ചെയ്തില്ല, യോഹന്നാൻ അടയാളം ഒന്നും ചെയ്തില്ലെന്ന് എഴുതിയിരിക്കുന്നു. യോഹന്നാന്റെ മീറ്റിംഗ് ഇന്നത്തെ പോലെ ക്രൂസേഡിന്റെ രോഗസൗഖ്യമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും യോഹന്നാന്റെ മീറ്റിംഗിൽ ഇല്ലായിരുന്നു. അവൻ ന്യായവിധിയുള്ള സന്ദേശം തന്നെയാണ് പറഞ്ഞത്. യേശു വന്നപ്പോൾ യേശു എന്ത് ചെയ്തു? അവൻ വീര്യപ്രവൃത്തികൾ ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി. പക്ഷെ ഇപ്പോഴ് യേശു അവിടെ ഇരുന്നിട്ട് പറയുക, പിന്നെ അവൻ തന്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അത്ഭുതങ്ങൾ നടക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ മാനസാന്തരപ്പെടാൻ വേണ്ടിയാ. അത്ഭുതം നടന്നിട്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അടുത്തത് കണ്ടംനേഷനാണ്.
ഹി കണ്ടംഡ് ദ സിറ്റീസ് എന്നാണ്. നമ്മൾ പറയുമ്പോൾ അത്ഭുതം നടന്നാൽ ആൾക്കാരെല്ലാം കർത്താവിന്റെ പിന്നാലെ വരും, അത്ഭുതങ്ങൾ. ബ്രദറെ, അത്ഭുതം നടക്കണം ബ്രദറെ. അത്ഭുതം നടന്നതല്ല, അത്ഭുതം നടന്ന കർത്താവ് നമുക്ക് തരുന്ന അതല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. അത്ഭുതം നടക്കുമ്പോൾ അടുത്തത് എന്താ നടക്കണം എന്നറിയാമോ? കരച്ചിൽ, മാനസാന്തരം. പക്ഷെ ഇന്നത്തെ ക്രൂസൈഡുകളിൽ അത്ഭുതം നടക്കുന്നതെന്നൊക്കെ അവർ പറയും. മിക്കതും ഗിമ്മിക്സ് ആ, വലിയ വലിയ അത്ഭുതമൊന്നും അവിടെ നടക്കുന്നില്ല. അതിനേക്കാളൊക്കെ വലിയ അത്ഭുതങ്ങൾ ഈ മിഷൻ ഫീൽഡിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ആ പാവങ്ങൾ മിഷണറിമാരൊക്കെ പ്രാർത്ഥിച്ച് എത്രയോ പേർക്ക് സൗഖ്യമാകുന്നു. എന്തെല്ലാം അത്ഭുതങ്ങൾ! ഞാനൊക്കെ നിരന്തരമായിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങളാ ഈ അത്ഭുതങ്ങൾ. ഈ ക്രൂസൈഡിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഭവങ്ങൾ എന്താണെങ്കിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് മിഷൻ ഫീൽഡിലാ. പിന്നെ അവരാരും ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ ആരും അറിയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ഇതിങ്ങനെ ക്യാമറയും കൊണ്ട് പറയാനൊക്കെ ഇല്ലയോ അത്ഭുതം കാണിക്കാനായിട്ട്? ഞാൻ ചിലപ്പോ ആലോചിക്കാറുണ്ട്, യേശു കർത്താവ് ഭൂതം വന്നപ്പോ നീ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞപ്പോ മിണ്ടായിരിക്കാന്ന് പറഞ്ഞു. പൗലോസിന്റെ ശീലാസിന്റെ പുറകെ ഒരു വെളിച്ചപ്പാടെത്തി, ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് ഉപദേശിക്കുന്നു. പൗലോസ് ഉടനെ പറഞ്ഞില്ല, മോളെ ഒന്നുകൂടെ പറഞ്ഞേ, എല്ലാരും ഒന്ന് കേക്കട്ടോ, കണ്ടോ അവള് പറയുന്ന കേട്ടോ, ഞങ്ങൾ രക്ഷാമാർഗം ഉപദേശിക്കുന്നത്, ഇനിയെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക എന്നൊന്നും പറഞ്ഞില്ല. മിണ്ടരുതെന്ന് പറഞ്ഞ അവളെ ശാസിച്ചു, അവളുടെ ഉള്ളിലുള്ള ഭൂതത്തെ പുറത്താക്കിയെന്നാ പറയുന്നത്. നമ്മളാണെങ്കിൽ മൈക്ക് വിളിച്ചു കൊടുക്കും, ഒന്നുകൂടെ പറഞ്ഞേ. ചിലപ്പോൾ ഞാനും കണ്ടിട്ടുണ്ട് പലയിടത്തും, ആഫ്രിക്കയിലും ഒത്തിരി ഉണ്ട്, ഏതെങ്കിലും ഭൂതം അകലുമ്പോൾ ഉണ്ടല്ലോ മൈക്ക് വിളിച്ചു കൊടുക്കും. എനിക്ക് ഇതുവരെ മനസ്സിലാകാത്ത കാര്യമാണ് ഭൂതത്തിന് എത്രയാ മൈക്ക് വിളിച്ചു കൊടുക്കുന്നതെന്ന്. ഭൂതത്തെ കൊണ്ട് ഭൂതം അലറുകയും പാട്ട് പാടുകയും ചാടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. എവിടുന്ന് വന്നു ഇതൊക്കെ എന്നാണ് എന്റെ സംശയം. ഇതൊക്കെയാണോ യേശുവിന്റെ ശിഷ്യന്മാർ കാട്ടിക്കൂട്ടുന്നത്? ഇല്ലേ, കർത്താവ് ചോദിക്കുന്നത്, ഞാൻ കരുണ കാണിച്ചിട്ട് അത്ഭുതം പ്രവർത്തിച്ചതാ, നീ എന്താ മാനസാന്തരപ്പെടാഞ്ഞത്? ദൈവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ പ്രതിസന്ധി കാണുമ്പോൾ കർത്താവിന് മനസ്സരിവുണ്ട്. അതൊരു ഫാക്റ്റാണ്. രോഗികൾ വന്നാൽ ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ പ്രാർത്ഥിച്ച് രോഗികളൊക്കെ സൗഖ്യമാകുന്നുണ്ട്. ഈ ആഫ്രിക്കയിലും ഒറീസയിലും മധ്യപ്രദേശിലും ഒക്കെ നടക്കുമ്പം ചിലപ്പോൾ ആളുകൾ, ഇപ്പൊ ഞാൻ ഈ അത്രയും വലിയ ഈ വെറുതെ ഒക്കെ നിന്നൊക്കെ പ്രസംഗിക്കുമ്പോൾ ആൾക്കാരുടെ ചിന്ത എനിക്ക് ഈ കൃപാവരവൊന്നും ഇല്ലെന്നാ കേട്ടോ. ചിലർ പറയും, ചിലരുടെ ചിന്ത ഇല്ലാത്തതിന്റെ കൊതിക്കെറിവ് കൊണ്ടാണ്. അങ്ങനൊന്നുമല്ല, ഇതൊക്കെ ഞങ്ങൾ നന്നായിട്ട് അനുഭവിക്കുകയും എന്താണ് ഞാൻ ഇതെല്ലാം ഞങ്ങൾ നന്നായിട്ട് അനുഭവിക്കുന്ന ആളുകളും വാട്ട് യു സേ കാരിസ്മാറ്റിക് ഗിഫ്റ്റ്സ് എല്ലാം എക്സസൈസ് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ഞങ്ങളുടെ മീറ്റിങ്ങിലൊക്കെ അത്ഭുതം നടക്കുന്നുമുണ്ട്. മീറ്റിംഗ് ഒന്നും വേണ്ട, അല്ലാതെ തന്നെ അത്ഭുതം നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്ഭുതത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് മാനസാന്തരമാണ്. ക്രൂസൈലുകളിൽ അത്ഭുതം നടക്കട്ടെ, പക്ഷേ അത്ഭുതം നടന്നു കഴിയുമ്പോൾ ആളുകൾ എന്തുകൊണ്ട് പൊട്ടിക്കരയുന്നില്ല, എന്തുകൊണ്ട് മാനസാന്തരപ്പെടുന്നില്ല, എന്തുകൊണ്ട് ജീവിതത്തിന് വ്യതിയാനം ഉണ്ടാകുന്നില്ല, അവിടെയാണ് നമ്മൾ പ്രസംഗിക്കുന്നത് റോങ് ഗോസ്പൽ ആകുന്നത്. പത്രോസിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടന്നില്ലേ? ആദ്യം തന്നെ നടക്കുന്ന അത്ഭുതം എന്താ? രണ്ട് വള്ളം നിറച്ച് മീന് വല കീറുമാറാകുവോളം. ഒരു ക്രൂസേഡ് പ്രീച്ചർ പറയും, വല കീറുമാറാകുവോളം, ഈ വർഷം വല കീറുമാറാകുവോളം, സമൃദ്ധിയുടെ വല കീറുമാറാകുവോളം. ഇപ്പൊ എല്ലാവരുടെയും വല കീറിയിരിക്കുക. വല കീറുമാറാകുവോളം, അതാ ഞാൻ പറഞ്ഞത്. ഇവരുടെ എല്ലാം പ്രസംഗം എന്നറിയാം, അവിടെ കൊണ്ട് നിർത്തും. നീ സമൃദ്ധിയായി വല കീറുമാറാകുവോളം, രണ്ട് പടക്ക് നിറച്ച്. പക്ഷെ അടുത്ത വാക്യം എന്താ വായിക്കാത്തെ? ഇതാ പറഞ്ഞത്, നിങ്ങൾ ഈ ക്രൂസൈഡുകാർ പ്രസംഗിക്കുമ്പോൾ അതിന്റെ താഴെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കണം. ദൈവം നിന്നെ സമൃദ്ധിയായി, സമൃദ്ധിയായി. രണ്ട് വല, രണ്ട് വള്ളം നിറച്ച് മീൻ കിട്ടിയപ്പോൾ പത്രോസ് എന്താ പറയുന്നത്? കർത്താവേ, ഹോ എന്തൊരത്ഭുതം, ഞാൻ ഇത്രയും മീൻ ഇതുവരെ കണ്ടിട്ടില്ല, ഞാനിത് വിറ്റേച്ച് വരാം, നാളെ വരണം കേട്ടോ, ഞാൻ പടമൊക്കെ ഒഴിച്ചിട്ടേക്കാം, ഞാൻ മീൻ പിടിക്കാനൊന്നും പോകുന്നില്ല, ഞാനേ നീ വരണം കേട്ടോ, നാളെ ഉച്ചയ്ക്ക് വരണേ, പിന്നെ വൈകിട്ട് നമുക്ക് ഒന്നുകൂടെ മീൻ പിടിക്കാൻ പോണേ എന്നാണോ പറയുന്നത്? ഞാൻ ഇനി നിന്നെ ഇട്ടേച്ച് പോകുന്ന പ്രശ്നമേ ഇല്ലെന്നാണ് പറയുന്നത്? അല്ല, അവന്റെ സമൃദ്ധി അവനെ പാപബോധമുള്ളവനാക്കി തീർത്തു.
അവൻ പൊട്ടിക്കലയാൻ തുടങ്ങി. യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൻ പറയുന്നു, കർത്താവേ ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ. അത്ഭുതത്തിന്റെ അനന്തരഫലമാണ് അനുതാപം, മാനസാന്തരം, കരച്ചിൽ. കാരണം എന്താണെന്നറിയാമോ? അവൻ മീനയല്ല നോക്കിയത്, കർത്താവിനെയാ നോക്കിയത്. ഇന്ന് എല്ലാരും മീനയെ നോക്കി നടക്കുക. നന്മ 2020 മൂന്നാം മാസത്തിൽ നിനക്ക് നന്മ ഒരുക്കിയിരിക്കുന്നു, നന്മ ഒരുക്കിയിരിക്കുന്നു. നന്മ നോക്കി നടക്കുക. ലുക്ക് ടു ജീസസ്. മനസ്സലിഞ്ഞ് നിനക്ക് ഇച്ചിരി മീൻ തന്നെന്നും വെച്ചോണ്ട് അതിന്റെ പുറകെ പോകരുത്. ഇന്ന് എല്ലാരും മീന്റെ പുറകെ പോകുക, യേശുവിന്റെ പുറകെ ആരും പോകുന്നില്ല. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ എല്ലാരും അപ്പം നോക്കിയാ പോയത്, യേശുവിനെ നോക്കിയില്ല. അതുകൊണ്ടാ കർത്താവ് പറയുന്നത്, ഇന്നലെ ഞാൻ അപ്പം തന്നപ്പോൾ നിങ്ങൾ എന്നെ നോക്കിയില്ല. ഞാനാ യഥാർത്ഥത്തിലുള്ള അപ്പം. നിങ്ങളെന്താ എന്നെ നോക്കാഞ്ഞത്? ഇന്ന് അപ്പം ഇല്ല. അങ്ങനെയും പറയണം ഇടയ്ക്കൊക്കെ കേട്ടോ. എന്നും അപ്പവും കൊടുത്തുകൊണ്ടിരിക്കരുത്, ഇടയ്ക്കൊക്കെ അപ്പം ഇല്ലെന്നൂടെ പറയാൻ പഠിക്കണം. യേശു പറഞ്ഞു, ഇന്ന് അപ്പം ഇല്ല, എന്നെ തിന്നാമെങ്കിൽ തിന്നെ. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. രണ്ട് കൂട്ടരാണ് ഇന്നുള്ളത്, ഒന്ന് യേശു തരുന്ന അപ്പം തിന്നുന്നവൻ, രണ്ട് യേശുവാകുന്ന അപ്പം തിന്നുന്നവൻ. കത്തോലിക്ക സഭ പറയുന്ന പോലെ അല്ല ഞാൻ പറഞ്ഞത്. ജീസസ് ഈസ് ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഡോണ്ട് ജസ്റ്റ് തിങ്ക് ദാറ്റ് ജീസസ് ഈസ് എ ബ്രെഡ് ഗിവർ, ഹി ഈസ് എ ലൈഫ് ഗിവർ. അവൻ അപ്പം തരുന്നവനല്ല, അപ്പം തരുന്നവൻ മാത്രമല്ല, അവൻ ജീവൻ തരുന്നവനാണ്. എങ്ങനെയാ ജീവൻ ഉണ്ടാകുന്നത്? യേശു തന്ന അപ്പം തിന്നുമ്പോഴല്ല, യേശുവിനെ തിന്നുമ്പോഴാണ്. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അപ്പൊ യേശു കർത്താവ് ഇവിടെ പറയുകയാണ്, ഞാൻ എന്താണ് എക്സ്പെക്ട് ചെയ്തത്? ഐ എക്സ്പെക്റ്റഡ് ദാറ്റ് പീപ്പിൾ വുഡ് റിപ്പെന്റ്. അവൻ അത്ഭുതം പ്രവർത്തിച്ച തന്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവരെ ശാസിച്ചു തുടങ്ങി. യു സി, ദാറ്റ് ഈസ് ഓൾസോ നീഡ്. സോ ഇപ്പൊ മനസ്സിലായല്ലോ, ജീവിതത്തിൽ യേശു നിനക്ക് ഒരു രോഗസൗഖ്യം വരുത്തിയിട്ടുണ്ടെങ്കിൽ അടുത്തത് കരച്ചിലാകണം. ജീവിതത്തിൽ നിനക്ക് ജോലിയില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ പ്രാർത്ഥിച്ച് നിനക്കൊരു ജോലി കിട്ടിയോ? സ്തോത്രം കർത്താവേ എന്ന് പറഞ്ഞോ? കുഴപ്പമില്ല. പക്ഷെ നീ നിന്നെ ഒന്ന് നോക്കണം, ജോലിയെ നോക്കരുത്, നിന്നെ നോക്കണം. കർത്താവ് നിനക്കൊരു വീട് തന്നാൽ ആ വീടിൽ സന്തോഷിക്കരുത്, കർത്താവിൽ സന്തോഷിക്കണം. അവനെ നോക്കിയാൽ, അവന്റെ വെളിച്ചത്തിൽ, യേശുവിന്റെ വെളിച്ചത്തിൽ എന്നെ നോക്കിയാൽ. കാര്യം, ഹി അണ്ടർസ്റ്റുഡ് ജീസസ് ആസ് ഗോഡ് ഹു ഹാസ് ഓൾ ദി അതോറിറ്റി ടു പണിഷ് ഹിം ഫോർ ഹിസ് സിൻസ്. അവന്റെ പാപത്തിന്റെ ശിക്ഷയ്ക്ക് അവനെ ശിക്ഷിക്കുവാൻ, യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ, അവനെ ശിക്ഷിക്കുവാൻ പ്രാപ്തിയുള്ള ദൈവമാണ് യേശു എന്നുള്ളത് അവൻ മനസ്സിലാക്കി. ക്രൂസൈഡിൽ ഇന്ന് അത് കാണുന്നില്ല. എല്ലാവരും യേശുവിനെ ഒരു സാന്റാക്ലോസ് യേശുവായിട്ടാണ് കാണുന്നത്. സാന്റാക്ലോസ് യേശുവിന്റെ പ്രത്യേകത ഉണ്ടല്ലോ, സമ്മാനം, പിള്ളേർക്ക് സമ്മാനം കൊടുക്കും, പിള്ളേരുടെ കാര്യങ്ങളൊന്നും തിരക്കത്തൊന്നുമില്ല. അല്ലെങ്കിൽ പിള്ളേർ വഴക്കുണ്ടാക്കിയാലും പ്രശ്നമില്ല, നല്ലതാണോ മോശമാണോ ഒന്നുമില്ല, ഒരു കാര്യമില്ല, അവർക്ക് രൂപാന്തരമൊന്നും വേണ്ട, സമ്മാനം. അങ്ങനെ സമ്മാനം കൊടുക്കുന്ന ഒരു യേശുവിനെയാണ് ഇന്ന് ക്രൂസൈഡുകാർ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ നിന്റെ പാപങ്ങളുടെ, you need to tell people that you are sinners. You see, adu nammal palappalum undaguna oru valiya prashnamaanu. Reveal people who they are. That is very much essential. Janangal avar aaranannulla avare paranju manasilakkanam. Adisthanaparamayi aalukal paavigalaanu ennulla bodhyam avarku undaaki kodukkanam. Francis Schaeffer paranja oru kaari, njan ee എന്റെ ഒരു പഴയ ഒരു ഫേവറേറ്റ് ഓതറാണ് ഫ്രാൻസിസ് ഷീഫർ. ഫ്രാൻസിസ് ഷീഫറിന് ഒരാൾ ചോദിച്ചു, ഒരു ജേർണലിസ്റ്റ് ചോദിച്ചു, സപ്പോസ് യു ആർ ഗെറ്റിംഗ് 2 hours ടു സ്പീക്ക് ടു എ നോൺ ബിലീവർ ഹു ഈസ് അൻ എത്തീസ്റ്റ്, ഹൗ വുഡ് യു സ്പെൻഡ് ടൈം വിത്ത് ഹിം ആൻഡ് ഷെയർ ഗോസ്പൽ?
ഒരു അവിശ്വാസിയായ ഒരു എത്തീസ്റ്റിനോട് രണ്ടു മണിക്കൂർ സംസാരിക്കാൻ കിട്ടിയാൽ നീ എങ്ങനെ സുവിശേഷം പറയും? ഫ്രൺഷിപ്പർ പറഞ്ഞത് ഒന്നര മണിക്കൂർ അവനൊരു പാപിയാണെന്ന് അവനെ ബോധ്യപ്പെടുത്താൻ ഞാൻ എടുക്കും, പിന്നെ അരമണിക്കൂർ കൊണ്ട് അവന്റെ പാപത്തിന്റെ മോചനത്തിനായി യേശു എന്ത് ചെയ്തു എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. കാര്യം പാപിയാണെന്ന് മനസ്സിലാക്കാതെ ഇവൻ യേശുവിനെ കൊണ്ട് എന്താ ഗുണം? അടിസ്ഥാനപരമായി മനുഷ്യൻ പാപിയാണ് എന്നുള്ളത് അവനോട് പറയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അന്നേരമാണ് ഒരു ക്രൂസേഡുകാരൻ പറയുന്നത്, ഞാൻ ആരെയും പാപി എന്ന് വിളിക്കില്ല. ഓ, എന്തൊരു സന്തോഷം! ഞാൻ ആരെയും പാപി എന്ന് വിളിക്കില്ല. ഇഷ്ടം പോലെ ആള് കൂടും അയാളുടെ സഭയിൽ. കാര്യം ഒരു കുഴപ്പമില്ലല്ലോ, ആരെയും പാപി എന്ന് വിളിക്കില്ലെങ്കിൽ പിന്നെ എന്ത് ഗുണം? എന്ത് സന്തോഷമാ! ഈ മെഗാ ചർച്ചസിലെ ആള് കൂടുന്നതിന്റെ കാര്യം എന്നറിയാമോ? നിങ്ങൾ ആരാണെന്ന് ജോയൽ ഓസ്റ്റിൻ പറയുന്നത് എന്താ? ഐ ഡോണ്ട് ആസ്ക് ഹൂ യു ആർ, വാട്ട് യു ആർ, വാട്ട് ഡു യു ഡു, ഐ ജസ്റ്റ് വോണ്ട് യു ടു ഫീൽ ഗുഡ് ഇൻ മൈ ചർച്ച്. നീ പാപിയാണെന്നൊന്നും ഞാൻ പറയത്തില്ല. എന്റെ സഭ വരുമ്പോ യു നീഡ് ടു ഫീൽ ഗുഡ്. ഞാൻ പറയാറുണ്ട്, ഈ ഫീൽ ഗുഡ് എന്ന് പറയുന്നത് ശ്രീ ശ്രീ രവിശങ്കറിന്റെ മീറ്റിംഗിൽ പോയിരുന്നാലും തോന്നും ഈ ഫീലിംഗ്. പക്ഷെ കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചത് ഫീലിംഗ് തരാനല്ല, കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചത് ജീവൻ തരാൻ വേണ്ടിയാ. അതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായിട്ട് ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, യു ഡിഡ് നോട്ട് റിപ്പൻറ്റ്, യു ആർ സിന്നേഴ്സ് ബട്ട് യു ഡിഡ് നോട്ട് റിപ്പൻറ്റ്. അതുകൊണ്ട് വി നീഡ് ടു ടെൽ പീപ്പിൾ that they are sinners and they are unrepentant people. തന്റെ പ്രസംഗം നടന്ന വീര്യപ്രവൃത്തികൾ നടന്ന പട്ടണത്തിലെ ജനങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. എന്നിട്ട് കോലസീനെ നിനക്ക് ഹാ കഷ്ടം, ബത്സയിദ നിനക്ക് ഹാ കഷ്ടം, നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ യേശു ആദ്യം ജനത്തോട് പറയുന്നു, യു ആർ സിന്നേഴ്സ്, യു ഡിഡ് നോട്ട് റിപ്പൻറ്റ്. നിങ്ങൾ പാപികളാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല. പാപികളാണ് എന്നതിനേക്കാൾ പ്രശ്നമാണ് മാനസാന്തരപ്പെട്ടില്ല എന്നുള്ളത്. കാരണം യേശു ഭൂമിയിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ്. അതുകൊണ്ട് പാപിക്ക് രക്ഷയുണ്ട്, പക്ഷെ മാനസാന്തരപ്പെടാത്തവന് ന്യായവിധി അല്ലാതെ വേറെ ഒന്നുമില്ല. യു സീ ദ ഡിഫറൻസ്? പാപിയാണെങ്കിൽ അവന് മാനസാന്തരപ്പെടാം, പക്ഷെ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, അതുകൊണ്ടാണ് പറയുന്നത് എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവുന്നതാണ്. There is a time of judgment. അത് സുവിശേഷ പ്രസംഗത്തിലെ അനിവാര്യമായ ഭാഗമാണ് ന്യായവിധി എന്ന് പറയുന്നത്. We need to preach judgment. We need to tell people who they are. They are sinners. Basically, they are sinners. ഇത് പറയാതെ ഞാൻ ആരെയും പാപി എന്ന് വിളിക്കത്തില്ലെങ്കിൽ പിന്നെ തന്നെ യേശുവിനെ എന്താ പിന്നെ തന്നെ സുവിശേഷം പ്രസംഗിക്കുന്നത് പാപി എന്ന് വിളിക്കത്തില്ലെങ്കിൽ പിന്നെ തന്നെ യേശു ഭൂമിയിലേക്ക് വന്നത്? അത് നിന്റെ കടം വീട്ടുവാൻ യേശു വന്നു, നിന്റെ രോഗം സൗഖ്യമാക്കുവാൻ യേശു വന്നു. അല്ല, ഇതൊക്കെ കർത്താവിന് സ്വർഗത്തിലിരുന്ന് ചെയ്യാനുള്ളതേ ഉള്ളായിരുന്നല്ലോ. പുതിയ നിയമത്തിൽ മാത്രമല്ലല്ലോ കടം വീട്ടിയത്. ഏലീശായുടെ ശിഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ വിധവ കടക്കാരിയായി, അത് വീട്ടാനായിട്ട് ഇപ്പൊ യേശു കർത്താവിന് കാൽവരി ക്രൂശിൽ ഒന്നും മരിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വർഗത്തിൽ ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതൊക്കെ പഴയ നിയമത്തിൽ നയമാനെ സൗഖ്യമാക്കി, അത് സ്വർഗത്തിൽ ഇരുന്ന് കർത്താവിന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ രോഗികളെ സൗഖ്യമാക്കുന്നതും കടം മാറ്റുന്നതും അതുപോലെയുള്ള ജോലി തരുന്നതും ഏത് കാര്യങ്ങളും നമുക്ക് തരാനായിട്ട് സ്വർഗത്തിലിരുന്ന് യേശുവിന് ചെയ്യാമായിരുന്നു. എന്നാൽ സ്വർഗത്തിലിരുന്ന് ചെയ്യാൻ പറ്റാഞ്ഞ ഒരു കാര്യമുണ്ട്, എന്റെ പാപങ്ങളെ മോചിക്കുവാൻ അവന് കഴിയുമായിരുന്നില്ല സ്വർഗത്തിലിരുന്ന്.
അതിനവൻ ഭൂമിയിൽ വന്ന് കാൽവറി ക്രൂശിൽ മരിക്കേണ്ടത് അനിവാര്യമായിരുന്നു. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനമാണ്. ബാക്കിയുള്ളത് ഇപ്പൊ എല്ലാവരും അംഗീകരിക്കണം നിർബന്ധമൊന്നുമില്ല. യേശു മാറാ രോഗികളെ സൗഖ്യമാക്കുവാൻ വന്നു. അപ്പൊ മാറാ രോഗമുള്ളവൻ വന്നാ മതിയല്ല, അല്ലാത്തവൻ എന്തിനാ വരുന്നത്? ഞാൻ ഡാറസലാമിൽ ഒരു 12 വർഷം മുമ്പ് ഒരു ചർച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, ആഫ്രിക്കയിലാ. അപ്പൊ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പീറ്റർ ഹുസേൻ എന്ന് പറഞ്ഞ ഒരു പയ്യനാ, പയ്യനല്ല ഒരു യങ് മാൻ. അവൻ അവിടെ ബിസിനസ് സ്കൂളിൽ പഠിക്കുക. അപ്പൊ അവന്റെ കൂടെ ഒരു വെള്ളക്കാരി പെങ്കൊച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അവളോട് പറഞ്ഞു, നീ ഞങ്ങളുടെ ചർച്ചിൽ ഈ ആഴ്ച വാ, ഇന്ത്യ എന്നുള്ള ഒരു മിഷണറി ഉണ്ട്, അവൻ ഇംഗ്ലീഷിലാ പ്രസംഗിക്കുന്നത്, മറ്റേന്ന് പറഞ്ഞാൽ അവിടെ സ്വാഹിലിയാണ്, അപ്പൊ അതുകൊണ്ട് ഈ പെങ്കൊച്ച് വന്നാലും ഒന്നും മനസ്സിലാകത്തില്ല, അതുകൊണ്ട് പ്രസംഗം നിനക്ക് മനസ്സിലാകും, നീ വാ. ഉടനെ ഈ പെങ്കൊച്ച് തിരിച്ച് പീറ്ററിനോടൊരു ചോദ്യം, ചേർച്ച്? വൈ ഷുഡ് ഐ കം ടു ദ ചേർച്ച്? ഐ എം നോട്ട് സിക്ക്. ഞാനെന്തിനാ പള്ളി വരുന്നത്? എനിക്ക് രോഗമൊന്നുമില്ലല്ലോ. കാര്യം 2-3 പ്രാവശ്യം വന്നപ്പോഴല്ലേ ഇവള് കേട്ടത് എന്നാണെന്നറിയാമോ? രോഗികളായവർ മുന്നോട്ട് വന്നാട്ടെ, രോഗികളായവർ മുന്നോട്ട് വന്നത്. അവൾ ചിന്തിച്ചു, വരുന്നവര് മുഴുവൻ രോഗികളാണെന്ന്. അപ്പൊ അവൾ പറഞ്ഞു, എനിക്കെന്തിനാ പള്ളി, ഞാനെന്തിനാ പള്ളി വരുന്നത്, ഞാൻ രോഗിയല്ലല്ലോ. അപ്പോൾ രോഗികൾ സൗഖ്യമാകുന്നതിന് വേണ്ടിയാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നതെങ്കിൽ രോഗികൾ അല്ലാത്തവർ എന്തിനാ അവന്റെ പുറകെ പോകുന്നത്? കടം മാറ്റുവാൻ എന്നൊക്കെ പറഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് വരെ ഞാനൊരു ലോൺ എടുത്തിട്ട് പോലുമില്ല. കടം വാങ്ങിച്ചാണ് ഞാൻ ഓർക്കുന്നേ ഇല്ല എന്റെ ജീവിതത്തിൽ. കടം വാങ്ങിക്കുന്നത് തെറ്റാണെന്നോ പാവമാണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്, അതുകൊണ്ടൊന്നും അല്ല. പ്രയാസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാര്യ അസുഖമായിട്ട് ആശുപത്രി കിടക്കുക, ഞാൻ കടം വാങ്ങിക്കത്തില്ല എന്നൊന്നും ഞാൻ പറയത്തൊന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ആരാണെങ്കിലും കടം വാങ്ങിക്കും. അതിന്റെ പ്രശ്നമുണ്ട്, കടത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട്, കടക്കാരുടെ ബുദ്ധിമുട്ട് ഒത്തിരി ഉണ്ട്. അതൊക്കെ മറന്നിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ യേശു കടക്കാരുടെ കടം മാറ്റാനാണ് ഭൂമിയിൽ വന്നതെങ്കിൽ എനിക്ക് യേശുവിനെ കൊണ്ട് വലിയ അത്യാവശ്യമില്ലായിരുന്നു. ഇനി നിന്നെ സമ്പന്നനാക്കുവാൻ, അപ്പൊ അനിൽ അംബാനിക്ക് വേണ്ടല്ലോ ഈ യേശുവിനെ, നിനക്ക് ജോലി തരാൻ, അപ്പൊ ജോലിയുള്ളവരും അവൻ യേശുവിനെ വേണ്ടായിരുന്നു. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനമാണ്. കാര്യം എല്ലാവരും പാപികളാണ്. അതുകൊണ്ടാണ് സുവിശേഷ പ്രസംഗങ്ങളിൽ മുഴച്ചു നിൽക്കേണ്ടത് രോഗസൗഖ്യമല്ല, കടഭാരമല്ല. സുവിശേഷ പ്രസംഗത്തിൽ മുഴച്ചു നിൽക്കേണ്ടത് മാനസാന്തരം, പാപമോചനം, വിശുദ്ധ ജീവിതം, ഇതൊക്കെയാ പഠിപ്പിക്കേണ്ടത്. ഞാൻ അങ്ങോട്ട് ഒത്തിരി പോകുന്നില്ല. കർത്താവ് പറയാണ്, ഞാൻ വന്ന് നിങ്ങളുടെ പട്ടണങ്ങളിൽ എൻ്റെ മനസ്സലിവ് കൊണ്ട് ഞാൻ ചില അത്ഭുതങ്ങളൊക്കെ ചെയ്തു, ചിലരെ സൗഖ്യമാക്കി, ചില ഭക്ഷണമൊക്കെ കൊടുത്തു, കാര്യമൊക്കെ കൊള്ളാം. പക്ഷേ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നീ മാനസാന്തരപ്പെടണമെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ അത്യാവശ്യം നമ്മളിലേക്ക് തന്നെ നോക്കി മാനസാന്തരപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. എന്നിട്ട് അതേ പിതാവെ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്, എന്നിട്ട് എൻ്റെ പിതാവ് സകലവും എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു, പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നതല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. അതായത് എന്റെ പിതാവ് സകലതും എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു, ഇൻക്ലൂഡിങ് ജഡ്ജ്മെന്റ്, ന്യായവിധിയും അവൻ എന്നെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. സോ ഹിയർ ജീസസ് സേയ്സ് ഹു ഹീസ്, അവൻ ആരാണെന്ന് പറയുകയാണ്. ആൻഡ് ഓൾസോ ഹി സേയ്സ് ദ റിസൾട്ട് ഓഫ് അൺറൈച്ചസ്നെസ്, ദ റിസൾട്ട് ഓഫ് അൺറിപ്പൻറ്റൻസ് ഇസ് ജഡ്ജ്മെന്റ്. But God has sent his son Jesus so that we may escape judgment by repenting. മാനസാന്തരപ്പെട്ടാൽ യേശുക്രിസ്തുവിലൂടെ ദൈവകോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാമെന്നുള്ള ആ സന്ദേശം അവിടെയാണ്. യേശു ആരാണ് എന്നുള്ളത് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നതായ കാര്യം. അപ്പോൾ
ആദ്യം നമ്മൾ കാണുന്നത് അൺറിപ്പൻറ്റൻസിനെ കുറിച്ച് കർത്താവ് അവരെ കണ്ടം ചെയ്യുകയാണ്. ബിക്കോസ് ദേ ഫെയിൽഡ് ഇൻ റിപ്പൻറ്റിങ്. അവർ പറയാണ് ന്യായവിധി വരുന്നു. ദീസ് ആർ വേർഡ്സ് ഓഫ് കണ്ടംനേഷൻ. അത് കഴിഞ്ഞിട്ട് യേശു ആരാണ് എന്ന് അവർക്ക് റിവീൽ ചെയ്യുകയാണ്. കാര്യം ന്യായവിധി പിതാവ് പുത്രനെ ഫലമേൽപ്പിച്ചിരിക്കുന്നു, സകലതും അവനെ ഫലമേൽപ്പിച്ചിരിക്കുന്നു, രക്ഷിക്കുന്നതും അവനെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. രക്ഷിക്കപ്പെടാത്തവനെ റിപ്പൻറ് ചെയ്യാത്തവനെ ന്യായം വിധിക്കുന്നതും പിതാവ് പുത്രനെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് വേർഡ്സ് ഓഫ് റെവലേഷൻ. അത് കഴിഞ്ഞിട്ടാണ് 28-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദാറ്റ് ഈസ് വേർഡ്സ് ഓഫ് ഇൻവിറ്റേഷൻ. വേർഡ്സ് ഓഫ് കണ്ടംനേഷൻ, വേർഡ്സ് ഓഫ് റെവലേഷൻ, വേർഡ്സ് ഓഫ് ഇൻവിറ്റേഷൻ. ആ ഇൻവിറ്റേഷനിൽ തന്നെ നമ്മൾ കാര്യമായി ആലോചിച്ചാൽ 4 വാക്കുകൾ പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്. അതിലൊന്നാമത്തേത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതുമായുള്ളവരും നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. കം, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് വേർഡ്, കം അൺ ടു മീ. അടുത്തതായിട്ട് പറയുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട്, ടേക്ക് മൈ യോക്ക്. സോ കം അൺ ടു മീ, ടേക്ക് മൈ യോക്ക് ആൻഡ് ലേൺ, ലേൺ ഫ്രം മീ, ദെൻ യു വിൽ ഗെറ്റ് റെസ്റ്റ്. ഗെറ്റ്, സോ കം, take, learn, get. ഈ 4 വാക്കുകൾ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്. പക്ഷെ ഇത് 4-4 പ്രസംഗമാണ്. ശരിക്കും പറഞ്ഞാൽ 4 നമ്മൾ അത്രയും മനസ്സിലാക്കണം. വേദപുസ്തകം ഭയങ്കര ഡീപ്പാണ്, പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിൽക്കത്തില്ല. ഈവൻ ആഫ്റ്റർ റീഡിങ് ആൻഡ് ലേണിങ് സ്ക്രിപ്ചർ ഫോർ മെനി മെനി ഇയേഴ്സ്, വി ജസ്റ്റ് സീ ദാറ്റ് വി ആർ ജസ്റ്റ് സ്ക്രാച്ചിങ് ദി ഔട്ടർ ഗ്രൗണ്ട്. We didn't go inside. So deep. Colossians chapter 2 will paraphrase version parayunnathu, in him lie hidden all the mighty untapped treasures of wisdom and knowledge. Avanil jnanathindeyum parijnanathindeyum vajanangalokkeyum guptamayirikkunu. Adonda njan paranjathu ee otta vaakku, come, take, learn, get. Come unto me. എങ്കിലേക്ക് വരിക. Not to a church, not to an organization, not to a congregation. We need to go to Jesus. വേറെ എവിടെ പോയാലും റെസ്റ്റ് കിട്ടത്തില്ല. കത്തോലിക്ക പള്ളി എന്ന് പെന്തക്കോസ് പള്ളി പോയെന്ന് പറഞ്ഞ് ഒരാൾക്ക് റെസ്റ്റ് കിട്ടത്തൊന്നുമില്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ ചുമ്മാ വരും, എൻ്റെ അടുക്ക ചിലപ്പം വരും, ഇവിടെ എനിക്ക് സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞ് എന്തോ അറിയാം. അതെന്തോ അറിയാനാ, സ്നാനപ്പെടണം എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. എന്തോ അറിഞ്ഞിട്ടാണ്. ഡിഡ് യു കം ടു ജീസസ്? ഡു യു ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്? കം അൺ ടു മീ, മേക്ക് റിലേഷൻഷിപ്പ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. യേശുമായിട്ടൊരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാകാതെ വെറുതെ ബാപ്റ്റിസം കൊടുത്തിട്ട് എന്തെങ്കിലും ഞാൻ, അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും 15 വയസ്സാകുമ്പോട്ട് പിള്ളേരെ അലട്ടും, 15 വയസ്സായി എന്താണോ ഇതുവരെ മുങ്ങാത്തത്. എടാ, അവന് ആദ്യം യേശുവുമായിട്ടൊരു റിലേഷൻ ഉണ്ടാകട്ടെ. അവൻ യേശുവിനോട് സംസാരിക്കുകയും യേശു അവനോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകട്ടെ. ഇൻവൈറ്റ് പീപ്പിൾ ടു ജീസസ്. നമ്മുടെ സഭകളിൽ പോലും ഉള്ള പ്രശ്നമാണിത്. We are not asking people to make a relationship with Jesus. നമ്മൾ പറയുന്നത്, നീ പ്രാർത്ഥിക്കുക, നിനക്ക് നന്മ വരും. അതൊന്നുമല്ല റിലേഷൻ എന്ന് പറയുന്നത്. So Jesus is asking people to come closer to him and make relationship with him.
എന്നിട്ട് അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനുമായുള്ള ഏവരുമേ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഐ വിൽ ഗിവ് യു റെസ്റ്റ്. പക്ഷേ താഴെയാണ് അതിന്റെ കറക്റ്റ് ആയിട്ട് മനസ്സിലാകുന്നത്. എന്തിനാ വിളിക്കുന്നത് യേശുവിനെ? യേശു എന്തിനാണ് നമ്മളെ വിളിക്കുന്നത്? അത് അവൻ സഖ്യന്റെവും 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 എന്തോ സകലവും. നീ അങ്ങോട്ട് വന്നാ മതി, നിനക്കെല്ലാം കിട്ടും. എങ്ങോട്ട് വന്നാ മതി എന്നാ? അത് ഞങ്ങളുടെ മീറ്റിങ്ങിന് വന്നാ മതി. മീറ്റിങ്ങിന് വരുന്ന കാര്യമല്ല. എങ്ങോട്ടാ യേശു വിളിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇതാരും പറയത്തില്ല, ക്രൂസേഡിലൊന്നും കേൾക്കത്തില്ല. കർത്താവ് പറയാ, വാ മക്കളെ, എന്നിട്ട് ആ ഈ നുഖത്തിന്റെ കീഴിലോട്ട് കയറിയാട്ടെ, നിന്റെ തലയൊന്ന് ചായിച്ചേ, നിന്റെ കഴുത്തേലോട്ട് ഞാനൊരു നുഖം വെക്കട്ടെ. യേശു വിളിക്കുന്നത് നുഖത്തിന്റെ കീഴിലേക്കാം. ഏത് ക്രൂസേഡിൽ കേട്ടിട്ടുണ്ട് നിങ്ങൾ? Jesus is calling people so that they may put your neck under the yoke. Why you are not preaching the yoke of Jesus? And how your gospel will be full gospel? How can you say that your gospel is full gospel? No. Nukam prasangikkathavante prasangam poorna suvisesham alla. Samruthi maatram prasangikkunnavan. യേശു പറഞ്ഞത് എന്റെ അടുക്കൽ വന്ന് നേരെ നുഖത്തിന്റെ കഴുത്തേലോട്ട് കയറ്റി വെക്കാൻ നുഖം, അപ്പോഴാണ് ആശ്വാസം കിട്ടുന്നത്. ടേക്ക്, സോ കം ആൻഡ് ടേക്ക്, കം ആൻഡ് മേക്ക് എ റിലേഷൻഷിപ്പ് വിത്ത് മീ ആൻഡ് ടേക്ക് അപ്പ് മൈ ക്രോസ്. എന്റെ നുഖം എടുക്കുക, നിന്റെ ക്രൂശ് എടുക്കുക, എന്റെ നുഖം എടുക്കുക. ക്രൂശ് എടുക്കുന്ന കാര്യം പറയുന്നുണ്ട്, അതിലേക്ക് പോകും. അത് ഒത്തിരി ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഇത് വിശാലമായി കിടക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷേ ആദ്യം വിളിക്കുന്നത് നുഖത്തിലേക്കാണ്. ഈ നുഖത്തിലേക്ക് വിളിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ പറയട്ടെ, ഈ നുഖം ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ, ഇപ്പൊ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, വന്ന് വന്ന് ഒരു ഉദാഹരണം പോലും പിള്ളേരോട് പറയാൻ പറ്റത്തില്ല. കാര്യം പിള്ളേർക്ക് ഒന്നും അറിയാം, പിള്ളേർ കണ്ടിട്ടുണ്ട് നുഖം, യോക്ക് കണ്ടിട്ടില്ലല്ലോ. ദാറ്റ് ഇസ് എ ബിഗ് ഇഷ്യൂ. മെനി ഓഫ് ദ ബിബ്ലിക്കൽ സിമിലീസ് ആൻഡ് പാരബിൾസ്, it is very difficult for our younger generation to understand. Digital alle illa, digital ipo 26 mala digital aanu, ella digital a. Pakshe ivule kartavu valayana ente nukam yetukondu endha idu artham? Pandokke ee kaale vaangikkumbol nammal manasilakkanam, kaale pootuka, kaale pootuka. Njangal ബേസിക്കലി ഞങ്ങൾ പ്ലാന്റേഴ്സ് ആണ്, ഫാമേഴ്സ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് തോട്ടങ്ങളും നിലങ്ങളും എല്ലാം ഉണ്ട്, ഇപ്പോഴും ഉണ്ട് നിലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിതൊക്കെ കണ്ടു വളർന്ന ആള്. അപ്പൊ ഒരു നുഖം വെക്കുമ്പോൾ ഈ നുഖത്തിന് രണ്ട് കാളയുണ്ട്, രണ്ട് കാളയാണ് യോക്ക് ചെയ്യുന്നത്. ഈ രണ്ടും പുതുതായിട്ട് വാങ്ങിച്ച രണ്ട് കാളയെ യോക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോവും. അതിനെന്താ ചെയ്യുന്നറിയാമോ? മെരുക്കമുള്ള ഒരു കാള ഒരു യോക്ക് ഒരു സൈഡിലും, മെരുക്കമില്ലാതെ പുതുതായിട്ട് വാങ്ങിച്ച കാള ഇപ്പുറത്തെ സൈഡിലും കെട്ടും. അങ്ങനെയാണ് നുഖം ഉഴുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഇടത്തെ കാളയ്ക്കൊന്നും അറിയത്തില്ല, പുതുതായിട്ട് ഇങ്ങോട്ട് കയറി വരികയല്ലേ, നുഖം ഇരിക്കുക. അപ്പൊ ഇടത്തു വശത്ത് കുറച്ച് പുല്ല് കണ്ടു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് പോകും, മറ്റേ കാള പിടിച്ചിങ്ങോട്ട് വലിക്കും, ഇങ്ങോട്ട് വളർന്നുള്ളൂ. ചേട്ടാ നല്ല പുല്ല് തിന്നാൻ സമ്മതിക്കുകയല്ലോ. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് വലത്തേക്കാള എബൌട്ട് ഹാൻഡ് അടിക്കും, ഡ്യൂന്ന് പറഞ്ഞു എബൌട്ട് ഹാൻഡ് അടിക്കുക. ചേടാ നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോ ദേണ്ട് പിന്നെയും പുറകോട്ട് പോകുന്നു. കൂട്ടുകാരനോട് ചോദിക്കും, ചേട്ടാ എന്തിനാ നമ്മൾ അങ്ങോട്ട് പോന്നെ? അതൊക്കെ പിന്നെ പറയാം, നീ ഞാൻ പോന്ന വഴിയേ വാ. ലേൺ ഫ്രം മീ. എന്നിട്ട് വൈകുന്നേരം ആയപ്പോ ചോദിച്ചു, ചേട്ടാ ഞാൻ അയച്ചില്ല പുല്ല് തിന്നാൻ പോയപ്പോ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? എന്നാ പറഞ്ഞു, മക്കളെ എടാ ആ പുല്ല് വിശപ്പുല്ല, അത് തിന്നായിരുന്നെങ്കിൽ നീ ഇപ്പൊ ചത്ത് മണ്ണി കിടന്നേനെ. നിന്നെ നശിപ്പിക്കാതിരിക്കാനാ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ച് വലിച്ചത്, അറിയാമോ? അത് തിന്നായിരുന്നെങ്കി ഇപ്പൊ വിട വളയന്. ഓ അത് എനിക്കറിയത്തില്ലായിരുന്നു. ആ അതിനാ എന്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് വലിക്കാൻ പറഞ്ഞത്. ഇതാണ് ക്രിസ്തീയ ജീവിതം. യേശുവിന്റെ നുഖം ഏറ്റുകൊണ്ട് അവൻ പോകുന്ന വഴിയെ മാത്രം പോകുന്നതാണ് ഡിസൈപ്പിൾഷിപ്പ്.
പിന്നെ ചേട്ടാ നമ്മൾ നേരെ പോയപ്പോ എന്തിനാ എബൌട്ട് ടേൺ അടിച്ച് പിന്നെ പുറകോട്ട് വന്നത്? നമുക്ക് അങ്ങ് നേരെ അങ്ങ് പോയാ പോരായിരുന്നു. എടാ അപ്പുറത്തെ കണ്ടമുണ്ടല്ലോ, അതെ ശത്രുവിന്റെ കണ്ടമാ, അവിടെ എങ്ങാളം പോയായിരുന്നെങ്കിൽ അയാൾ നിന്നെ ഇപ്പൊ തല്ലി കൊന്നേന്. നിന്നെ കൊല്ലാതിരിക്കാനാ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചത്. ഇതൊക്കെ മെരുക്കമില്ലാത്ത കാളയ്ക്ക് അറിയത്തില്ല, പക്ഷെ മെരുക്കമുള്ള കാള അതുകൊണ്ടാണ് എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. അതാ ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം മുഖത്തിന്റെ കീഴിലെ ജീവിതമാണ്, അല്ലാതെ കാള കളിച്ച് നടക്കാനുള്ള ജീവിതമല്ല. നമ്മൾ പറയൂലേ കാള കളിച്ച് നടക്കുക, നമുക്ക് ഭയങ്കര ഫ്രീഡം വേണം. അത് കാണുമ്പോ അത് തിന്നണം, ഇത് കാണുമ്പോ ഇത് തിന്നണം, നേരെ പോണം, ചാടണം, മറിയണം, ഓടണം, ഓ അടിച്ച് പൊളിക്കണം. ഇതൊന്നും ക്രിസ്തീയ ജീവിതമല്ല. ഒരു ബെങ്കോച്ചിനോട് ചോദിച്ചു, ബെങ്കോച്ച് പറഞ്ഞു ഇതൊക്കെ ഇവിടെ പിള്ളേരൊക്കെ പറയുന്ന കേൾക്കുന്നതാ, ഞങ്ങളുടെ ചർച്ചിൽ വളരെ നല്ല കൂട്ടായ്മയാണ്. ഞാൻ ചോദിച്ചു എന്താ കൂട്ടായ്മ? അത് എല്ലാ മീറ്റിംഗ് കഴിയുമ്പോഴും KFC ഉണ്ട്, നല്ല കൂട്ടായ്മയാ. അതൊന്നുമല്ല സഭ എന്ന് പറയുന്നത്. സഭ എന്താണെന്നറിയാമോ? ഡിസിപ്ലിന് വേണ്ടിയാണ് സഭ. നിന്റെ തോന്നിവാസമൊക്കെ നടക്കുമ്പോൾ നിന്നെ ചോദ്യം ചെയ്യാൻ ഒരു സഭ വേണം. ഒരു ചോദ്യവും ചോദിക്കാത്തവന്റെ സഭയിൽ ആള് കൂടും, ഡിസിപ്ലിൻ ഉള്ള സഭയിൽ ആള് കുറവാ. പക്ഷെ കർത്താവ് പറയുന്നു കം അൺ ടു മീ, എന്റെ അടുക്കൽ വരിക, ഈ മുഖം അങ്ങോട്ട് കഴുത്തേലോട്ട് വെച്ചേ, എന്നിട്ട് എന്നോട് പഠിക്ക്, ഞാൻ പോകുന്ന വഴിയെ മാത്രം പോവുക, ഞാൻ നോക്കുന്നത് മാത്രം നോക്കുക, ഞാൻ കാണുന്നത് മാത്രം കാണുക. അതാ ഡിസൈപ്പിൾഷിപ്പ്. അതുകൊണ്ട് ഈ നുഖമാണ് പ്രസംഗിക്കേണ്ടത്, അല്ലാതെ കാള കളിച്ച് നടക്കാൻ രോഗസൗഖ്യം, പണം, സമൃദ്ധി, വല കീറുമാറാകുവോളം, ഇതൊന്നും അല്ല സുവിശേഷം. സുവിശേഷം എന്താണെന്നറിയാമോ? മോനെ കേരള നിന്റെ കഴുത്ത് അങ്ങോട്ട് വെക്കട, നുഖത്തിന്റെ കീഴിലേക്ക് കഴുത്ത് വെക്കാൻ പറയുന്നതാണ് സുവിശേഷം. എന്നിട്ട് കർത്താവ് പറയാ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുമെന്ന്. ആത്മാക്കൾക്കാകട്ടോ കഴുത്തിന് വേദനയെടുക്കും, ചിലപ്പോ തൊലി ഉരിയും, പൊട്ടിയെന്നിരിക്കും, ചോര വന്നെന്നിരിക്കും, പുറമേ നുറുക്കം, അകമേ ആശ്വാസം. ശരീരത്തിൽ നുറുക്കം, ശരീരത്തിൽ വേദന, ആത്മാക്കൾക്ക് ആശ്വാസം. ഇവിടെ ക്രൂസൈഡിൽ ശരീരത്തിൽ സൗഖ്യം, ശരീരത്തിൽ വിടുതൽ, ആത്മാക്കൾക്ക് ഞെരുക്കം, ആത്മാക്കൾക്ക് മരണം. നിങ്ങൾ ചിന്തിക്ക് ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. ഇന്ന് എന്റെ സമയം അവസാനിക്കുകയാണല്ലോ. ഐ എം ഫിനിഷിങ് മൈ മെസ്സേജ്. എന്നിട്ട് എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. ഇത് അറിയണമെങ്കിൽ, സ്പിരിച്വലി നമ്മൾ എൻലൈറ്റൻഡ് ആണെങ്കിലേ ഇത് നമ്മൾ മനസ്സിലാകത്തുള്ളൂ. എന്റെ ആത്മാവിന് ലഭിക്കുന്ന ആശ്വാസം, എനിക്ക് അതിൻ്റെ സന്തോഷത്തിൽ എൻ്റെ കഴുത്തിലെ തൊലി പോയാലും എനിക്കത് മൃദുവാ, അവന്റെ ചുമട് ലഘുവാ. കാര്യം എനിക്ക് ആത്മാക്കൾക്ക് ആശ്വാസം, എന്റെ ആത്മാവ് സ്പിരിറ്റിലാ ഞാൻ ആശ്വസിക്കുന്നത്. എന്റെ റെസ്റ്റ് എന്ന് പറയുന്നത് സ്പിരിറ്റിലാ. എന്റെ കഴുത്തില് മുഖമാണ്, പക്ഷെ ആത്മാവിൽ ആശ്വാസമാണ്. ഇവിടേക്കാണ് കർത്താവ് വിളിക്കുന്നത്. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.